Hi friends. Minus craft and drawing like ellavarkum swagatham. Naan innu ivide undakkan pogunnathu oru clay aanu. Appo adinayittu namakku oru saadhanam. Hi friends. Minus craft and drawing like ellavarkum swagatham. Naan innu ivide undakkan pogunnathu oru clay aanu. Appo video lkk kadakkunnathinu munpu like cheyanum share cheyanum subscribe cheyanum marakkale. അടുത്ത് വരുന്ന പട്ട അടുത്ത് വരുന്ന അപ്പം ലൈക്ക് ഒന്ന് പ്രസിക്കും. ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീടുകളിലിട്ട് കിടക്കാം. അപ്പം നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ വേണ്ട സാധനം എന്ന് പറയുന്നത് ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അത്ര എടുക്കാം. പിന്നെ കളറിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു പിസ്റ്റസെൻസിൻ്റെ ഒന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ 3 ടീസ്പൂൺ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലും ഇങ്ങനെ ഓയിലെടുക്കുന്നതാണ് നല്ലതും. ഇനി ഓയിലില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി. ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു തുള്ളി ഉപ്പ വേണ്ടത്. ഇനി ആവശ്യത്തിന് വെള്ളം. ഇത്ര സാധനം നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. എങ്ങനെ നമുക്ക് നോക്കാം. അതായത് ആദ്യം നമുക്ക് ഈ മൈദ കിട്ടുക. പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് വേണ്ടി ഉപ്പ് കൊടുക്കാം. ഞാൻ ഇത്ര ഉപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി 2 വട്ടം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 3 ടീസ്പൂൺ ഓയിലിന് ുള്ളിൽ ഒഴിച്ച് വെക്കാം. അവിടെ കൃത്യം 3 ടീസ്പൂൺ ഓയില ഇതിലിട്ടിട്ടുള്ളത്. ഈ കൈ കൊണ്ട് കുഴക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ ബാക്കിയില്ല തുള്ളിൻ്റെ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട്. കൃത്യം 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണം. നമ്മൾ നേരത്തെ മൈദ കൊടുത്ത ടീസ്പൂൺ കൊണ്ട് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അതായത് നിങ്ങളത് ലൂസായി പോവുകയും എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ തുള്ളിയും കൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു കള എടുക്കുന്നുള്ളൂ. അത് നമുക്കിന്ന് എസെൻസ് ചേർത്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഏതൊക്കെ എസെൻസ് ഉണ്ട്? മഞ്ഞ, പച്ച, നീല, റോസ്, അങ്ങനെ പല വിധം എസെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യണം. ഇതേ എസെൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് കളർ, പിന്നെ ഇങ്ങനെ ചിക്കൻ മസാല കിട്ടുന്നത് കോഴി കളർ എന്നൊക്കെ പറയാറുണ്ട്. ആ കളർ അങ്ങനെ പല കളർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പിസ്തസെൻസാണ് ചേർക്കാൻ പോകുന്നത്. ഈ പിസ്തസെൻസാണ് ചേർക്കുന്നത്. അവിടെ 2 ഡ്രോപ്സ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. പാത്രത്തിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. അതായത് ചെറിയ പാത്രത്തിലൊന്നും ആയാലും ചിലപ്പോൾ പോവില്ല. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം.
പാത്രത്തിനുകാരാ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് വന്ന ആ ബെല്ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തിരുന്നു. ഞാൻ ഇന്ന് ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് കൂട്ടുകാർക്കെല്ലാം താങ്ക്.